പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എംപോക്കറ്റ് എന്ന ഒരു കമ്പനിയെ പറ്റിയിട്ടുള്ളതാണ്. ഈ ആപ്ലിക്കേഷനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. 26 ജൂലൈ 2019 ഈ ഡേറ്റിലാണ് ഈ കമ്പനി ആരംഭിച്ചത്. ഏകദേശം ഒരു 3 വർഷമായിട്ടുണ്ട്. ഇന്നത്തെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 3 വർഷത്തോളമായി ഈ കമ്പനി അവർ ആരംഭിച്ചിട്ട്. ഗൗരവ് ജലാൻ, അഭിഷേക് അഗർവാൾ ഈ രണ്ടു പേരുമാണ് നമ്മുടെ ഈ എംപോക്കറ്റ് ഫിനാൻഷ്യൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമ്പനിയുടെ ഫൗണ്ടേഴ്സ്. ഈ രണ്ട് പേരാണ് 2019 ഈ കമ്പനി ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. വെസ്റ്റ് ബംഗാളിലാണ് നമ്മുടെ ഈ സ്ഥാപനം, ഈ കമ്പനി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. 5,000,000 രൂപയുടെ ക്യാപിറ്റല് നമ്മുടെ എംപോക്കറ്റിന് ഇപ്പം ഉണ്ട്. സ്റ്റാർട്ടിങ്ങും ഏകദേശം നല്ലൊരു ക്യാപിറ്റലോട് കൂടി തന്നെ തുടങ്ങിയ ഒരു കമ്പനിയാണ് നമ്മുടെ എംപോക്കറ്റ് ഫിനാൻഷ്യൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയാണ് ഇവർ എയിം ചെയ്തത്. അന്നത്തെ കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ പോക്കറ്റ് മണി ഉണ്ടല്ലോ, ആ പോക്കറ്റ് മണി ആണ് ഇവർ ലോണായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഒരു 500 രൂപയുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവരുടെ ആപ്ലിക്കേഷനിൽ കയറി ഇവരുടെ മുഴുവൻ ഡീറ്റെയിൽസ്, ആധാർ കാർഡിൻ്റെ നമ്പർ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് മതി, അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 500 രൂപയായിരിക്കും മിനിമം അവർ കൊടുക്കുക. അതിനകത്ത് 18% ജി എസ് ടി, പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു 50 രൂപ ഒരു മാസത്തേക്കാണ് ഇവരന്ന് വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് 500 രൂപ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 550 രൂപയായിട്ട് ഒരു മാസം കറക്റ്റ് കഴിയുമ്പോൾ നമ്മൾ റീപേ ചെയ്യണം. നമ്മുടെ കോളേജ് ഐ ഡി വെരിഫിക്കേഷൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടാണ് ഈ അവർ എമൗണ്ട് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരുപാട് ആൾക്കാരിലേക്ക് ഇവരുടെ ഈ ആപ്ലിക്കേഷൻ എത്തി. കാരണം വിദ്യാർത്ഥികളെയാണ് അവരന്ന് മെയിൻലി എയിം ചെയ്തത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളിലൂടെ തന്നെ ഒരാൾ, അതായത് നമ്മളിപ്പോൾ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത്, ഒരാൾ അറിഞ്ഞു, അങ്ങനെ അടുത്ത ആളിലേക്ക് ഷെയർ ചെയ്തിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിയത്. കാരണം ഏകദേശം ഈ ഓൺലൈൻ ലെൻഡിങ്ങിൽ ഒരു 3 വർഷത്തോളമായിട്ട് അത്യാവശ്യം നല്ലപോലെ ആക്റ്റീവായിട്ട് നിൽക്കുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഈ എംപോക്കറ്റ്. അന്നു തൊട്ട് തന്നെ ഇവരുടെ പ്രൊമോഷൻസ് ഒക്കെ കുറവായിരുന്നു. അന്നു തൊട്ട് തന്നെ ഈ മൗത്ത് പബ്ലിസിറ്റി ത്രൂ ആണ് ഇവർ ഇത്രയും വളർന്നു തന്നെ. അപ്പോൾ ഈ കമ്പനിയുടെ ഇൻട്രസ്റ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. പക്ഷേ മറ്റ് പ്ലാറ്റ്ഫോംസിനെ വെച്ച് നോക്കുമ്പോൾ അനാവശ്യ ചാർജുകൾ ഈടാക്കുന്നില്ല. ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു 50 രൂപ ഒരു മാസത്തേക്ക് വാങ്ങിക്കുന്നുണ്ട്, 500-ന്. അതുമാത്രമാണ് വാങ്ങിക്കുന്നത്. അത് കമ്പാരിറ്റീവ്ലി ഇൻട്രസ്റ്റ് കൂടുതലാണ്. നമ്മൾ പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് വരുന്നുണ്ടെങ്കിലും ഒരു പോക്കറ്റ് മണി എന്ന രീതിയിൽ ജസ്റ്റ് ഒരു ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ ആധാർ കാർഡോ ഒക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു ഒരു ഫസ്റ്റ് ടൈമിൽ കൊടുത്തിരുന്നത്. അങ്ങനെ ഫസ്റ്റ് ടൈമിൽ ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് അവർ വെറും 10-20 മിനിറ്റിനുള്ളിൽ ഈ എമൗണ്ട് ഒരു യൂസർക്ക്, പെട്ടെന്നൊരു റിക്വയർമെൻ്റ് ഉള്ളൊരു യൂസർക്ക് അവർ കൊടുത്തിരുന്നു. അതാണ് ഇവരുടെ മെയിൻ പോയിൻറ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു വെബ്സൈറ്റ് ഇൻ്റർഫേസ്, കസ്റ്റമർ സപ്പോർട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷനിലോട്ട് കയറാനൊക്കെ അടിപൊളി യു എ ഉള്ളൊരു ആപ്ലിക്കേഷനാണ്. നല്ലൊരു യൂസർ ഇൻ്റർഫേസാണ് ആപ്ലിക്കേഷൻ ഉള്ളത്. അതുപോലെ തന്നെ ഇവരുടെ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം വെൽ ഡിസൈൻഡ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ്, പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന കോൾ സപ്പോർട്ട്, സിവിൽ റിപ്പോർട്ടിംഗ് ഉണ്ട്. നമുക്ക് നമ്മൾ റീപേ ചെയ്തില്ലെങ്കിൽ 18+ ആയിട്ടുള്ള ഒരാളാണ് ഇതിന്ന് ലോൺ എടുത്തത്, അവർക്ക് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ അവർ റീപേ ചെയ്തില്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സിവിൽ റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു പോന്നിരുന്നു. അനാവശ്യമായിട്ടുള്ള സിവിൽ റിപ്പോർട്ടിംഗ് ഒരിടയ്ക്ക്, അതായത് നമ്മൾ റീപേ ചെയ്ത എമൗണ്ടിന് വരെ സിവിൽ റിപ്പോർട്ടിംഗ് ചെയ്ത സമയത്ത് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോ അടക്കം നമ്മൾ ചെയ്തതാണ്. എനിക്കടക്കം ഞാൻ റീപേ ചെയ്ത ലോണ് ആക്റ്റീവായിട്ട് സിവിൽ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞ സമയത്ത് അവരത് കറക്റ്റ്ലി ക്ലോസ് ചെയ്ത് തന്നു. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നുവെങ്കിലും കുഴപ്പമില്ലാത്ത സർവീസ് ഇത്രയും നാള് അവർ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത സർവീസും കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിന് ഇതുവരെ കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻ മൈ എക്സ്പീരിയൻസ്, ഞാൻ 2019 ആ ടൈമിലൊക്കെ തന്നെയാണ് ഞാനും ഇതിന്ന് ഫസ്റ്റായിട്ട് ലെൻഡ് ചെയ്തത്. കോളേജ് പഠിക്കുന്ന സമയത്താണ്. നമ്മുടെ കോളേജ് ഐ ഡി കാർഡ് ഉപയോഗിച്ച് ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ എമൗണ്ട്, ഈ എമൗണ്ട് 500 രൂപ നമ്മുടെ അക്കൗണ്ടിലോട്ട് വന്നു. 1 മന്ത് കഴിഞ്ഞപ്പോൾ കറക്റ്റ്ലി റീപേ ചെയ്തു. നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ കറക്റ്റ് ആ ഡേറ്റിൽ തന്നെ റീപേ ചെയ്യുന്ന കാരണം നമുക്ക് അങ്ങനെ ഒരു ബാഡ് ഇഷ്യൂസ് ഒന്നും ഇതിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഓൺ ടൈം പേയ്മെൻറ്റ്സ് ആയിരുന്നു, ഞാൻ അങ്ങനെ ലേറ്റ് ആക്കാനായിട്ട് നിൽക്കാറില്ല. ഓൺ ടൈം ആയിട്ടുള്ള പേയ്മെൻറ്റ്സ് ആയിരുന്നു. അങ്ങനെ 500 രൂപയിൽ തുടങ്ങി എനിക്കത് അവസാനം വരെ ആയപ്പോൾ അവർ 10,000 രൂപ ലിമിറ്റാക്കി. പിന്നീട് അത് ഞാൻ യൂസ് ചെയ്തപ്പോൾ എടുക്കുന്നുണ്ട് ആ ലിമിറ്റ്, എനിക്ക് 20,000 ആക്കിയിട്ട് അവർ എൻഹാൻസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ 20,000% എനിക്ക് എടുക്കാം. അറ്റ് എ ടൈം നമുക്ക് 2,000 മാക്സിമം റിക്വസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക. നമുക്കൊരു 20,000 ആവശ്യമുണ്ടെങ്കിൽ 5 വട്ടമായിട്ട് 2,000 റിക്വസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ കമ്പനിയെ പറ്റിയിട്ടുള്ള ഈ എംപോക്കറ്റ് ആപ്ലിക്കേഷനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസ്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്മൾ കുറച്ച് വീഡിയോസ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിൻ്റെ സ്റ്റാർട്ടിങ്ങും ഇവരുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ടുള്ള കുറച്ച് വീഡിയോസിന് വരുന്നുണ്ട്.
നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനീസ് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിലിടാം. അപ്പം അങ്ങനെയുള്ള കമ്പനീസിനെ നമ്മൾ സോർട്ട് ചെയ്തിട്ട് അവർ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ്, അവർ അവരുടെ വർക്കിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു, അവരുടെ റിവ്യൂസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൊടുത്തേക്കുക. ആ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി, താങ്ക് യു.